ശ്രീ റെജി ലൂക്കോസ്. നോക്കൂ, ഒരു 164 സ്റ്റേറ്റ്മെന്റ് വരിക എന്ന് പറയുന്നത് അഭൂതപൂർവ്വമൊന്നുമല്ല. അങ്ങനെ പല കേസുകളിൽ ഉണ്ടായിട്ടുണ്ട്. 164 സ്റ്റേറ്റ്മെന്റ് കൊടുത്തതിന് ശേഷം സ്വപ്ന സുരേഷ് എന്ന സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതി ചില കാര്യങ്ങൾ പറയുകയും ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ആ പറഞ്ഞ കാര്യങ്ങളുടെയൊക്കെ വസ്തുത അന്വേഷണ സംഘം അന്വേഷിക്കുകയും അതിനുശേഷം കോടതി അതിൽ വിധി പറയുകയും ചെയ്യുക എന്നുള്ളതാണല്ലോ സാധാരണ രീതി. അതിനപ്പുറത്ത് അങ്ങനെ ഒരു പ്രവർത്തനം ചെയ്തു എന്നതിൻ്റെ പേരിൽ അവരെ വേട്ടയാടുന്നത് എന്തിനാണ്? സർക്കാർ അങ്ങനെ ഒരാൾ ചെയ്താൽ ഉടനെ ഇത്ര പേടിക്കേണ്ട കാര്യം എന്താണ്? ഇന്ന് നോക്കൂ, അന്വേഷണ സംഘത്തെ രൂപീകരിച്ചപ്പോൾ കേരളത്തിൻ്റെ ക്രൈംബ്രാഞ്ച് സംവിധാനത്തിൻ്റെ ഒരു വലിയ ഭാഗം ADGP ദർവേഴ്സ് സാഹിബിൻ്റെ മേൽനോട്ടത്തിൽ ഒരു വലിയ സംഘം അന്വേഷിക്കാൻ രൂപം കൊടുത്തിരിക്കുകയാണ്. എന്താണ് ഇതിനുമാത്രം അന്വേഷിക്കാനുള്ളത്? ഇതൊരു തരത്തിലുള്ള ഇൻറ്റിമിഡേഷൻ അല്ലേ? അഭിലാഷ്, എനിക്ക് ആദ്യം പറയാനുള്ളത്, 12 50 ഉദ്യോഗസ്ഥന്മാരെ വെച്ചിട്ടായാലും ഈ തട്ടിപ്പ് തിരക്കഥ കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ പുറത്തു കൊണ്ടുവരണം. നിങ്ങളത് മനസ്സിലാക്കിയേ, ഈ പറയുന്ന അന്വേഷണ ഏജൻസിയുടെ കസ്റ്റഡിയിൽ ജയിലിലായിട്ട് ഒരു വർഷം ആ 4 മാസം കിടന്ന ഈ സ്ത്രീ 2 തവണ 164 പിന്നെ കോടതി കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇപ്പോൾ റിലീസ് ചെയ്തിട്ട് തന്നെ 6 മാസമായി. ഈ 6 മാസങ്ങൾക്കുള്ളിൽ അന്വേഷണ ഏജൻസികളോട് ആവശ്യപ്പെടാണ്ട് അവർ സ്വയം പോയി ഒരു 164 കൊടുത്തിരിക്കുന്നത്. അവർ ആരുടെ കസ്റ്റഡിയിലാണ്? അവർ തന്നെ അവരുടെ. ശരിയാണ്, ശരിയാണ്. അവർ മുൻപ് 164 സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട്. മുൻപ് കസ്റ്റംസ് ആക്ട് 108 അനുസരിച്ച് മൊഴി കൊടുത്തിട്ടുണ്ട്. കസ്റ്റംസിന് മുൻപിൽ 108 അനുസരിച്ചായാലും CRPC 164 അനുസരിച്ച് മജിസ്ട്രേറ്റിന് മുൻപിലായാലും കൊടുത്തിട്ടുള്ള മൊഴി ഇത് തന്നെയാണ്. അതിൽ അന്വേഷണം നടന്നിട്ടില്ല, അത് മുന്നോട്ട് പോയിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ് അവർ ഇപ്പോൾ വീണ്ടും മജിസ്ട്രേറ്റിന് മുൻപിലേക്ക് പോയതെന്ന് അവർ വിശദീകരിക്കുന്നു. അത് തൃപ്തികരമാണല്ലോ ആ അർത്ഥത്തിൽ. അല്ല, ഒരു കുറ്റവാളികളുടെ വിശദീകരണമാണല്ലോ നമ്മളിപ്പോൾ ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നത്. അതൊരു ഗതികേടിലാണല്ലോ ഇപ്പോൾ കേരളത്തിലെ അപൂർവം ചില മാധ്യമങ്ങളും വന്നാവപ്പെട്ടിരിക്കുന്നത്. ഞാൻ പൂർത്തിയിരിക്കട്ടെ. ആ ഈ പറഞ്ഞ രണ്ട് പിന്നെ 164 സ്റ്റേറ്റ്മെൻറ്റിലും കോടതിക്ക് കൊടുത്ത രഹസ്യമായിട്ട് കൊടുത്ത ആ മൊഴികൾ, ഇങ്ങനൊരു വിവരം മുഖ്യമന്ത്രിയെ കുറിച്ചുണ്ടെങ്കിൽ കേരള സർക്കാരിനെ വേട്ടയാടി നശിപ്പിക്കാനായിട്ട് തെരഞ്ഞെടുപ്പുകളുടെ 2 തെരഞ്ഞെടുപ്പുകളുടെ മുമ്പ് അവതരിച്ച ഈ നാടകത്തിൻ്റെ തിരക്കഥാകൃത്തുകൾ ഇത് അന്വേഷിച്ചവരും വെറുതെ ഇരിക്കുന്നു അഭിലാഷം തോന്നുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അത് തുറന്നു പറയാം. അങ്ങനെ ഇരിക്കുന്നുണ്ടെങ്കിൽ അതല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതെല്ലാം ഇവിടെ അതല്ലല്ലോ വിഷയം. ഇപ്പോൾ ഇപ്പോൾ ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യപ്പെടുന്നത് എന്താ? ഇന്ന് നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്നത് ഈ ഷാജ് കിരൺ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ പിന്നെ അവരുമായിട്ട് ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ ദൂതൻ എന്നുള്ള രീതിയിൽ അവിടെ സംസാരിച്ചു. 3-4 മണിക്കൂർ അവരുടെ ഫ്ളാറ്റിലിരുന്ന് ഭീഷണിപ്പെടുത്തി. അതാ ഇതാന്നൊക്കെയാണ് ഇപ്പോൾ പറയുന്നത്. ഞാൻ 2 കാര്യങ്ങൾ ചോദിക്കട്ടെ. അയാൾ പറഞ്ഞ് മാധ്യമങ്ങളോട് ഇന്ന് പത്രക്കാരോട് പറഞ്ഞത് എന്താ? ഞാൻ കേവലം 6 മാസമായിട്ട് മാത്രമേ എനിക്ക് ഇവരെ അറിയാവുള്ളൂ. എനിക്ക് ഇവരെ 6 മാസമായിട്ടുള്ളിൽ ഞങ്ങൾ നമ്മൾ എല്ലാ ദിവസവും 6 മാസം കൊണ്ട് പറയട്ടെ. ശ്രീ റെജി ലൂക്കോസ്, പക്ഷേ നോക്കൂ, ഇതിപ്പോ സംസ്ഥാനത്തിന്റെ ഭരണയന്ത്രത്തെ കുറിച്ചുള്ള ആക്ഷേപം എന്താണ്? ബാക്കി ഈ കേസിലെ മെറിട്ടും മറ്റു കാര്യങ്ങളൊക്കെ വിടൂ. ഇങ്ങനെ ഒരു കാര്യം ഉണ്ടായ ഉടനെ അവരെന്തിനാണ് ഈ ആരോപണം ഉന്നയിച്ച ആളുകളെ എന്തിനാണ് ഇങ്ങനെ പെടുത്താൻ ശ്രമിക്കുന്നത്? HRDS എന്ന് പറയുന്ന കമ്പനിയെ, അല്ലെങ്കിൽ ആ സ്ഥാപനത്തെ, അവരുടെ ബോർഡുകൾ വരെ വാഹനങ്ങളിൽ നിന്ന് മാറ്റാൻ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിനെ ഉപയോഗിച്ച് നിർദ്ദേശം കൊടുക്കുന്നു. ആ കമ്പനിയെ തന്നെ ഇന്ന് ഇപ്പോൾ ഈ സ്വപ്നം പറയുന്നതനുസരിച്ചാണ് അവരെ തന്നെ പൂട്ടും എന്നുള്ള മട്ടിൽ ഈ തരത്തിൽ ഒരു ആരോപണവുമായി മുന്നോട്ട് വരുന്ന ആളുകളെ ഇങ്ങനെ പേടിപ്പിക്കുന്നത് എന്തിനാണ്? പേടിയുണ്ടെങ്കിലല്ലേ പേടിപ്പിക്കേണ്ട കാര്യമുള്ളൂ. അല്ല അഭിലാഷ്, അതെന്തൊരു ചോദ്യമാക്കി? ഈ രാജ്യത്തൊരു നിയമവ്യവസ്ഥ ഇല്ല. കേരള ഈ രാജ്യത്തെ 29 മുഖ്യമന്ത്രിമാരിൽ ഏക ഇടതുപക്ഷത്തിൻ്റെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയനെ കുറിച്ച് അസംബന്ധമായ കേട്ടാലറയ്ക്കുന്ന അളിഞ്ഞ ആരോപണങ്ങളുമായിട്ട് പുറത്തു വരുമ്പോൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെക്കുറിച്ച് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അന്വേഷിക്കാനും അത്തരം വൃത്തികെട്ട സദസ്സുകളിൽ നിന്നും രൂപപ്പെടുന്ന തിരക്കഥ ജയിച്ച സ്ഥലങ്ങളിൽ അന്വേഷിക്കാനും അതിനെതിരെ നടപടി സ്വീകരിക്കാനുള്ള അവകാശമുണ്ട് കേരളത്തിലെ മുഖ്യമന്ത്രിക്ക്, ജനാ അല്ലെങ്കിൽ ഇവിടുത്തെ ഭരണ സംവിധാനത്തിനും പോലീസിനും. അതിനാണ് ജനങ്ങൾ, അല്ലല്ല ഞാൻ അഭിലാഷിനെ തടയരുത്, അതിനാൽ ജനങ്ങൾ ഇവിടെ നിയമവ്യവസ്ഥയെ പാലിക്കാനായിട്ട് ഈ സർക്കാരിനെ നിർത്തിയിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ എനിക്ക് തുടരണം. എന്താ അറിയോ, അയാൾ പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ ഈ സ്വപ്ന തന്നെ പറഞ്ഞിരിക്കുന്നു മാധ്യമങ്ങളോട്, എനിക്ക് ഇയാളുമായിട്ട് വർഷങ്ങളായിട്ടുള്ള ബന്ധമുണ്ട്. ശിവശങ്കരാണ് പരിചയപ്പെടുത്തിയിരിക്കുന്നത്. അയാളുടെ ഫോൺ നമ്പർ നഷ്ടപ്പെട്ടു, നിങ്ങൾ ഇപ്പോൾ കാണിച്ച ബൈറ്റിലുണ്ട്. അയാളുടെ ഫോൺ നമ്പർ പിന്നെ നഷ്ടപ്പെട്ടുകൊണ്ട് വേറെ ആരോട് തിരക്കി എന്നെ വന്നു, അല്ല ഫോൺ വിളിച്ചിട്ടാണ് ഞാനുമായിട്ട് ഈ 6 മാസത്തിനുള്ളിലുള്ള സൗഹൃദങ്ങൾ വീണ്ടും റീഇൻസ്റ്റേറ്റ് ചെയ്തെന്ന് അയാൾ തന്നെ പറയുന്നു. അപ്പോൾ ഇവിടെ എനിക്ക് പറയാനുള്ള ചർച്ചയുടെ തുടക്കത്തിൽ ഈ പറയുന്ന ഈ ഷാജ് കിരൺ എന്ന് പറഞ്ഞ വ്യക്തിയെ തന്നെ അന്വേഷണത്തിൻ്റെ പരിധി കൊണ്ടുവരണം. ആർക്ക് വേണ്ടിയിട്ട് തിരക്ക് എഴുതിയതാണ്? ഇത് BJP RSSനോട് കൂടി ലയിച്ച കഥയിൽ മുഖ്യമന്ത്രി അപമാനിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനൊരു കഥാപാത്രത്തെ ഇറക്കി വിട്ടതാണെന്ന് വളരെ വ്യക്തമായിരിക്കുന്നു പൊതുബോധമുള്ള കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും. വളരെ വ്യക്തമല്ലേ കാര്യം? അത് സുവ്യക്തമാണ്.